അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ എന്ത് സംരക്ഷണത്തിനെ കുറിച്ചാണ് നമ്മളെ ക്ലാസ്. അപ്പം ഇതിൽ പറഞ്ഞത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നശിച്ചു കൊണ്ടിരിക്കുന്ന കാടിനെയും മൃഗങ്ങളെയും ഒക്കെ എന്ത് ചെയ്യാം സംരക്ഷിക്കാം, അതിനുവേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ പദ്ധതികളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സബ്ഡിങ് നോക്കുക, ഡിഫോറസ്റ്റേഷൻ ആൻഡ് സ്കോയ്സസ്. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാടൊക്കെ വെട്ടി തളയ്ക്കുക, അതും ആൻഡ് ഈ സ്കോയ്സ് അതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് കാടൊക്കെ വെട്ടി തളയ്ക്കണം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ലോകത്ത് ഒരുപാട് ജീവികളും അതുപോലെ തന്നെ ഒരുപാട് എന്ത് സസ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് നമ്മളെ മനുഷ്യൻ്റെയൊക്കെ അതിജീവനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ വളരെയധികം ഭീഷണിയായി വരുന്ന ഒന്നാണ് എന്ത് ഈ ഡീഫോറസ്റ്റേഷൻ, എന്ത് കാട് നശീകരണം. ഫസ്റ്റ് ഡീഫോറസ്റ്റേഷൻ എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്താണ് കണ്ടിട്ട്, ഡീഫോറസ്റ്റേഷൻ മീൻസ്, ഡീഫോറസ്റ്റേഷൻ എന്നുള്ളതിൻ്റെ ഉദ്ദേശം ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ്. എന്ത് ചെയ്യുക, കാടിനൊക്കെ എന്ത് ചെയ്യുക, വെട്ടി തെളിക്കുക, കാടിനൊക്കെ വെട്ടി തെളിക്കുക. ആൻഡ് യൂസിങ് ദാറ്റ് ലാൻഡ്, ആ മണ്ണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക ഫോർ അതർ പർപ്പസ്, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പം എന്ത് ചെയ്യുക, കാടിനൊക്കെ വെട്ടി തെളിയിച്ചാണ്ട്, കാടൊക്കെ വെട്ടിയാണ്ട് എന്ത് ചെയ്യുക, ആ മണ്ണ് ആ ഭൂമി എന്ത് ചെയ്യുക വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയുക ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുക. ഇപ്പോൾ ട്രീസ് ഇൻ ദി ഫോറസ്റ്റ് ആർ കട്ട്, ഈ കാട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടുന്നു ഫോർ അതർ പർപ്പസ്, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. ട്രീസ് ഇൻ ഫോറസ്റ്റ് ആർ കട്ട് ഫോർ സം അതർ, അതായ കുറച്ച് കാര്യങ്ങൾ വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ടും കാട്ടിലത്തെ മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വെട്ടുന്നത്. ഒന്ന് പ്രൊക്കറിങ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, പ്രൊക്കറിങ് എന്നാൽ കരസ്ഥമാക്കുക ഓഫ് ലാൻഡ്, ലാൻഡ് കരസ്ഥമാക്കൽ ഫോർ കൾട്ടിവേഷൻ, എന്തിനു വേണ്ടി, കൃഷിക്ക് വേണ്ടിയാണ്ട് എന്ത് ചെയ്യുക കാടൊക്കെ വെട്ടിത്തെളിക്കുക. അതുപോലെ തന്നെ ബിൽഡിംഗ് ഹൗസസ് ആൻഡ് ഫാക്ടറീസ്, ഫാക്ടറികളും വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാട് വെട്ടുക. അതുപോലെ തന്നെ മേക്കിംഗ് ഫർണിച്ചർ ഓർ പിന്നെ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ യൂസിങ് വുഡ് ആസ് ഫ്യൂൾ, അതുപോലെ തന്നെ മരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ഇന്ധനാക്കി ഉപയോഗിക്കുക, അതായത് വിറകാവശ്യങ്ങൾക്ക് വേണ്ടിയും ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്യുക മരം വെട്ടുക. അതുപോലെ തന്നെ വീടുണ്ടാക്കാനും ഫാക്ടറി ഉണ്ടാക്കാനും പിന്നെ എന്തിനു വേണ്ടി, കൃഷിക്ക് വേണ്ടി എന്ത് ചെയ്യുക കാട് വെട്ടുക. ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലല്ലാതെ സം നേച്ചുറൽ കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷന് കാരണമാകുന്ന ചില എന്ത് പ്രകൃതിപരമായ കാരണങ്ങളുണ്ട്. ആറാകുന്നു ഫോറസ്റ്റ് ഫയർസ്, എന്താകുന്നു കാട്ടുതീ, കാട്ടുതീ ഉണ്ടായിക്കാണെങ്കിൽ പറയാം മരങ്ങളൊക്കെ നശിക്കും. അതുപോലെ തന്നെ ഡ്രൗട്ട്സ്, എന്ത് നമ്മുടെ ദാരിദ്ര്യം, അതുപോലെ തന്നെ ക്ഷാമൊക്കെ അനുഭവപ്പെടുക. ഇപ്പോൾ വെള്ളങ്ങൾക്കൊന്നും ഈ മരങ്ങൾക്കൊന്നും വെള്ളം ഇല്ലെങ്കിൽ ആക്കെ എന്താവും നശിച്ചു പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഡീഫോറസ്റ്റേഷന് ഉള്ളത്. പിന്നെ അടുത്ത് കോൺസിക്വൻസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷന് കാരണമാകുന്ന ഡീഫോറസ്റ്റേഷൻ കാരണമായി ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ. അതുകൊണ്ട് ഡീഫോറസ്റ്റേഷൻ കാരണമായി നമുക്കുണ്ടാകുന്ന മോശം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിലിതാ ഇത് ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസസ്, ഡീഫോറസ്റ്റേഷൻ എന്ത് ചെയ്യുന്നു അധികരിപ്പിക്കുന്നു ടെമ്പറേച്ചർ, നമ്മളിവിടുത്തെ എന്ത് താപനില എന്ത് ചെയ്യുന്നു അധികരിപ്പിക്കുന്നു, ചൂടൊക്കെ എന്ത് ചെയ്യുന്നു എല്ലാം കൂടും. അതുപോലെ തന്നെ പൊല്യൂഷൻ, മലിനീകരണം, പൊല്യൂഷൻ ലെവൽ ഓൺ ദി എർത്ത്, ഭൂമിയിലുള്ള മലിനീകരണത്തിൻ്റെ തോതിനെയും അതെന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് അതെന്ത് ചെയ്യുന്നു ഡീഫോറസ്റ്റേഷൻ അധികരിപ്പിക്കുന്നു ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെയും അത് വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ, നമ്മളെ ഭൂഗർഭജലം, അതായത് ഈ ഭൂഗർഭജലം എന്ന് പറഞ്ഞാൽ ഈ ഭൂഗർഭജലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ട്, കിണറിൽ വെള്ളമുണ്ടാണ്, അതുപോലെ തന്നെ പുഴ അത് കാര്യങ്ങളൊക്കെ വെള്ളം വറ്റാതെ ഒക്കെ ഉണ്ടല്ലോ, ഇത് കുളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെള്ളം, അതുപോലെ നമ്മൾ കിണറൊത്തുമ്പോൾ വെള്ളം കിട്ടണമൊക്കെ എന്താണ് നമ്മളെ ഭൂഗർഭജലം അല്ലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭൂഗർഭജലത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു ലോവിടാൻ എന്ത് ചെയ്യുന്നു താഴ്ന്നു പോകുന്നു, അതായത് എന്ത് ചെയ്യും വെള്ളം എന്ത് ചെയ്യും പെട്ടെന്ന് വറ്റും, വേനൽക്കണ്ട് വന്നിക്കാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും വെള്ളമൊക്കെ വറ്റും. അപ്പോൾ ഈ ഭൂഗർഭജലത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു താഴും. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ ഡിസ്റ്റേബ് ദ ബാലൻസ് ഓഫ് ദി നാച്ചർ, നമ്മളെ പ്രകൃതിയുടെ ഈ ബാലൻസിനെ ഈ നിലയെ തന്നെ എന്ത് ചെയ്യും ആകെ താറുമാറാക്കും, അതായത് ഒരു ബാലൻസ് ഉണ്ടാവില്ല, എന്ത് ചെയ്യും തൂന്നേരി മഴ തൂന്നേരി വെള്ളപ്പൊക്കം അങ്ങനെ കണ്ടുണ്ടാവും. അതുപോലെ തന്നെ ഇഫ് ദ അടുത്ത കണ്ടോളി
ഇഫ് ദ കട്ടിംഗ് ഓഫ് ട്രീസ് കണ്ടിന്യൂസ്, ഇനി നമ്മളിങ്ങനെ കൂടുതൽ മരങ്ങൾ വിട്ടാണെങ്കിൽ റെയിൻഫാൾ മഴയും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ വിൽ ഡിഗ്രീസ്, നമ്മളെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയൊക്കെ എന്ത് ചെയ്യും, കുറയും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഡീഫോറസ്റ്റേഷൻ കൊണ്ട് കാരണമാകുന്നത്. ഒന്നാമത്തെ എന്താണ്, പൊല്യൂഷൻ ലെവൽ കൂട്ടും, ടെമ്പറേച്ചർ അതായത് ചൂട് കൂടും, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും, പിന്നെ നമ്മളെ ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലം കുറയും, അതുപോലെ തന്നെ എന്ത് നമ്മളെ ഭൂമിയുടെ നേച്ചറിൻ്റെ ബാലൻസ് തന്നെ ഇല്ലാതാവും. പിന്നെ നമ്മൾ കൂടുതൽ മരം വെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, മഴയും അതുപോലെ തന്നെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയൊക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. പിന്നീട് ദെർ വിൽ ബി ഇൻക്രീസ് ചാൻസ് ഓഫ് നാച്ചുറൽ കലാമിറ്റി, എന്ത് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നല്ല ചാൻസ് ഉണ്ടാവും ഡീഫോറസ്റ്റേഷൻ കാര്യമായിട്ട്, സച്ച് ആസ് ഫ്ലഡ് ആൻഡ് റോഡ്സ്, ക്ഷാമവും അതുപോലെ തന്നെ എന്ത് വെള്ളപ്പൊക്കത്തിനൊക്കെ എന്താ ഡീഫോറസ്റ്റേഷൻ കാരണമായിട്ട് ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള കാര്യങ്ങളാകുന്നു. പിന്നെ നമുക്കറിയാം എന്ത് കാർബൺ ഡയോക്സൈഡ്, നമ്മളറിഞ്ഞു കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നു, അപ്പോൾ ഇതാ നമുക്കറിയാം എന്ത് പ്ലാന്റ്സൊക്കെ ഉണ്ടാവും, പ്ലാന്റ്സിനുള്ള കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിസ് വേണ്ടി ആവശ്യമുണ്ട്, നിങ്ങൾ പഠിച്ചതാണ്. പ്ലാന്റ്സ് നീഡ് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസിന് വേണ്ടിയാണ് എന്ത് പ്ലാന്റ്സിന് എന്തിൻ്റെ ആവശ്യമുണ്ട്, കാർബൺ ഡയോക്സൈഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്യുവർ ട്രീസ് വുഡ് മീൻ, അപ്പോൾ നമ്മളിങ്ങനെ മരം വെട്ടി പോവുകയാണെങ്കിൽ കുറച്ച് മരം എന്ത് ചെയ്യും കാരണമാകും, എന്തിന് ലെസ് കാർബൺ ഡയോക്സൈഡ് വിൽ ബി യൂസ്ഡ് ഫോർ എസ്, അപ്പോൾ എന്ത് ചെയ്യും കുറച്ച് മരം ഉണ്ടാവുള്ളൂ, അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലുള്ള കുറച്ച് കാർബൺ ഡയോക്സൈഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഉപയോഗിക്കപ്പെടുകയുള്ളൂ, അത് കാരണമായിട്ട് റിസൾട്ടിങ് ഇൻക്രീസിങ് എമൗണ്ട്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യും ഇതിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും, മനസ്സിലായോ. കൂടുതൽ മരം ഉണ്ടെങ്കിൽ കൂടുതൽ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യില്ല ഏകദേശം ബാലൻസ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് പോകും. അപ്പോൾ ഇനി കുറച്ച് മരമാണെങ്കിൽ എന്ത് ചെയ്യും ഒരുപാട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാതെ കിടക്കും, അതെന്ത് ചെയ്യും അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും കൂടും, അതിൻ്റെ അളവ് കൂടും. അപ്പോൾ അളവ് കൂടാനുള്ള പ്രശ്നം എന്താ, ദിസ് വിൽ ലീഡ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ അത് നയിക്കും ടു ഗ്ലോബൽ വാർമിംഗ്, എന്താ ആഗോള താപനം, അതായത് മൊത്തം നല്ല ചൂട്, പുറത്ത് കറങ്ങിയാൽ തന്നെ ഫുള്ളാണ് ചൂടുണ്ടാകാൻ തുടങ്ങും. കാരണം ദാസ് കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ഗ്ലോബൽ ആഗോള താപനത്തിന് അതായത് ഗ്ലോബൽ വാർമിങ്ങിന് എങ്ങനെ കാരണമാവുക, കാർബൺ ഡയോക്സൈഡ് ട്രാപ്സ്, കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു പിടിച്ചു വെക്കുന്നു, ദ ഹീറ്റ് റൈസ് എന്ത് ചൂടുള്ള കിരണങ്ങളെ റിഫ്ലക്റ്റഡ് ബൈ എർത്ത്സ്, അതായത് സൂര്യന് നേരെ വരുന്ന ചൂടുള്ള കിരണങ്ങൾ എന്ത് ചെയ്യും ഭൂമി റിഫ്ലക്റ്റ് ചെയ്തിട്ട് കൂടും, അതെന്ത് ചെയ്യും ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ഈ ചൂട് രശ്മികളൊക്കെ എന്ത് ചെയ്യും കാർബൺ ഡയോക്സൈഡ് ഇവിടെ തന്നെ എന്ത് ചെയ്യും ഭൂമിയിൽ തന്നെ പൊടിച്ചു നിർത്തും. അപ്പോൾ ഇത് ഇൻക്രീസ് ഇൻ നേച്ചർ ടെമ്പറേച്ചർ, അപ്പോൾ ഈ ചൂടിലുള്ള വർധനവ് എന്ത് ചെയ്യുന്നു ഓൺ ദി എർത്ത് ഡിസ്റ്റേബ് ദ വാട്ടർ സൈക്കിൾ, വാട്ടർ സൈക്കിൾ എന്നാൽ അറിയില്ലേ, അതായത് നമ്മൾ ഇവിടുന്ന് മായും പിന്നെ ഇവിടുന്ന് നീരാവിയായിട്ട് എന്ത് ചെയ്യും തിരിച്ച് അതേമാതിരി അങ്ങോട്ട് തന്നെ പോകുന്നിട്ട് മായും ആ മഴനപ്പുറയ്ക്ക് എങ്ങനെ മഴ ഉണ്ടായിരുന്നൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ, അന്തരീക്ഷത്തു നിന്ന് മഴ എത്തുന്ന കടലിൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യും വെള്ളം നീരാവിയായിട്ട് മേൽക്കോയില്ലേ, അങ്ങനെ പോയി പോയി കളിക്കുന്നതിനാണ് എന്താ പറയുക വാട്ടർ സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ ഈ വാട്ടർ സൈക്കിളിൻ്റെ എന്ത് ചെയ്യും ഈ സാധനത്തിന് അതെന്ത് ചെയ്യും ഇല്ലാതാക്കും, ഡിസ്റ്റേബ് അതിൻ്റെ ഡിസ്റ്റേബ് ഉണ്ടാക്കും, മേ റെഡ്യൂസ് റെയിൻഫോൾ, പിന്നെ എന്തും മഴ കുറയ്ക്കും, മഴ കുറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്തോ ഉണ്ടാവും ഡ്രോട്ട്സ് എന്തോ ഉണ്ടാവും, ക്ഷാമവും ഉണ്ടാകാൻ കാരണമാകും, മനസ്സിലായോ. അപ്പം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ മരങ്ങൾ വെട്ടിക്കാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാതാവും, കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടും, ഇതെന്ത് ചെയ്യും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും, അതായത് ആഗോള താപനത്തിന് അങ്ങനെ കാരണമാകില്ലേ, നമ്മളെ ഭൂമി റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് ചൂടുള്ള രശ്മികളൊക്കെ എന്ത് ചെയ്യും കാർബൺ ഡയോക്സൈഡ് ഇവിടെ തന്നെ പൊടിച്ചു വെക്കും, അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള ചൂടിൻ്റെ അളവ് കൂടും, അപ്പോൾ ഇതെന്ത് ചെയ്യും നമ്മളെ എന്തിനെ ബാധിക്കും വാട്ടർ സൈക്കിളിന്, അതായത് നമ്മൾ നീരാവിയായിട്ട് ഇങ്ങനെ പോയിന്ന് ആ സംഗതി ഉണ്ടല്ലോ മഴ ഉണ്ടാണേ ഈ ഒരു സാധനത്തിന് എന്ത് ചെയ്യും അത് ബാധിക്കും, അപ്പോൾ എന്ത് ചെയ്യും മഴൻ്റെ അളവ് കുറയും, മഴൻ്റെ അളവ് കുറഞ്ഞ കാരണമായിട്ട് ഭൂമിയിൽ എന്തുണ്ടാവുക ചെയ്യും ക്ഷാമത്തിനും അത് കാരണമാകും. പിന്നീട് ഡീഫോറസ്റ്റേഷൻ കാരണമായിട്ട് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആയിപ്പെട്ട ഒന്നാണ് എന്ത് ലീസ് ടു ദി ഡീഫോറസ്റ്റേഷൻ ഈസ് മേജർ കോയ്സ് വിച്ച് ലീസ് ടു ചേഞ്ച് ദ സോയിൽ പ്രോപ്പർട്ടീസ്, നമ്മളെ മണ്ണിൻ്റെ ഗുണങ്ങളെ സവിശേഷതകളിൽ മാറ്റങ്ങൾ എന്ത് ചെയ്യും ഡീഫോറസ്റ്റേഷൻ കാരണമായിട്ട് ഉണ്ടാകും, അതായത് ചേഞ്ച് ഇൻ ദി സോയിൽ പ്രോപ്പർട്ടീസ്, മണ്ണിൻ്റെ സവിശേഷതകളിൽ എന്തുണ്ടാവും മാറ്റം ഉണ്ടാവും, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, മണ്ണിൻ്റെ പുറമെ കാണുന്ന ഈ സവിശേഷതകൾ എന്ത് ചെയ്യും ഗെറ്റ് എഫക്റ്റഡ് ബൈ പ്ലാന്റേഷൻ വെജിറ്റേഷൻ, ഇതെന്ത് ചെയ്യും നമ്മളെ സസ്യം നടുന്നതിനെ എന്ത് ചെയ്യും ബാധിക്കും, അതായത് ഫീവർ
ട്രീസ് കുറച്ച് മരങ്ങൾ എന്ത് ചെയ്യും, റിസൾട്ട് ഇൻ മോർ സോയിൽ ഇറോഷൻ. നമ്മളിവിടെ മതിയായ മരങ്ങളില്ലെങ്കിൽ എന്തുണ്ടാവും, നല്ല മണ്ണ്. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ, മനസ്സിലായി? മണ്ണിടിച്ചിൽ എന്ത് ചെയ്യും അല്ലേ, കാരണം മണ്ണ് മണ്ണിങ്ങനെ ഒളിച്ചു പോലെ മയത്ത്, അതിനല്ലേ കാരണമാകും. കുറച്ച് മരങ്ങളാണെങ്കിൽ അവിടെ നല്ല എന്തുണ്ടാവും, സോയിൽ ഇറോഷൻ കൂടും, മണ്ണിടിച്ചിൽ എന്ത് ചെയ്യും എല്ലാം കൂടും. അപ്പോൾ ഫീ ട്രീസ്, അപ്പോൾ കുറച്ച് മരങ്ങൾ എന്ത് ചെയ്യും, റിസൾട്ട് ഇൻ, പിന്നെ റിമൂവൽ ഓഫ് ദി ടോപ്പ് ലെയർ ഓഫ് ദി സോയിൽ. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ എന്ത് ചെയ്യും, മേൽത്തട്ടുള്ള മണ്ണ് എന്ത് ചെയ്യും നീങ്ങൽ, എക്സ്പോസ് ദ ലോവർ ഹാർഡ് ആൻഡ് റോക്കി ലെയേഴ്സ്. അതായത് കുറച്ച് മരങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞെന്ത്, നമ്മുടെ മണ്ണിൻ്റെ ഒരുപാട് ഗുണങ്ങളെ എന്ത് ചെയ്യും, സവിശേഷതകളെ ഇല്ലാതാക്കും. അതെങ്ങനെയാണ്, കുറച്ച് മരങ്ങളാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഭൂമിയിൽ നമ്മളെ മണ്ണിടി മണ്ണ് ഒലിച്ചിൽ എന്ത് ചെയ്യും, മണ്ണ് ഒലിച്ചോണ പ്രക്രിയ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഈ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഫസ്റ്റ് ലെയർ, നമ്മളെ മണ്ണിൻ്റെ ഫസ്റ്റ് ലെയർ, ആ മണ്ണ് ഫസ്റ്റ് ലെയറിലാണ് എന്തുണ്ടാവുക, നല്ല മണ്ണിന് ചെടികൾക്ക് ജീവിക്കാൻ വളരാൻ ആവശ്യമായ ഫലഭൂയിഷ്ഠമുള്ള മണ്ണുണ്ടാവും, മണ്ണൊക്കെ എന്ത് ചെയ്യും ഒളിച്ചോം. എന്നിട്ട് ഈ മേലത്തെ മണ്ണ് പോയാണ്ട് എന്ത് ചെയ്യും, ഇത് മണ്ണിൻ്റെ അടിയിലുള്ള അതുപോലെ തന്നെ കട്ടിയുള്ള, പിന്നെ അങ്ങോട്ടൊക്കെ പാറ, നല്ല കട്ടിയുള്ള മണ്ണൊക്കെയാണ്, ഈ സ്ഥലങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ പുറത്ത് കാണാൻ തുടങ്ങും. ഇത് കാരണമായിട്ട് ഇത് അതുപോലെ തന്നെ ദി സോയിൽ ഹാസ് ലെസ് ഹ്യൂമസ്. ഈ ഫസ്റ്റത്തെ ലെയർ പോയിട്ടുള്ള ഈ ഹാർഡ് റോക്കി മണ്ണുകൾക്കൊക്കെ എന്താണ്, കുറച്ച് എന്തുള്ളൂ, ജൈവ സവിശേഷത ഉള്ളൂ. ഹ്യൂമസ് എന്നാൽ ജൈവ സവിശേഷത ഉള്ളൂ. അതുപോലെ തന്നെ എന്തും ഈസിലർസ് ഫെർട്ടൈൽ, അതായത് ഫലഭൂയിഷ്ഠ കുറഞ്ഞ മണ്ണുമാണ് എന്ത്, ഈ ഫസ്റ്റ് ലെയറിൻ്റെ അടിയിലുള്ള മണ്ണുകൾ. ഗ്രാജുവലി ഇത് ഫെർട്ടൈൽ ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഡെസേർട്ട്. അങ്ങനെ ഈ ഫലഭൂയിഷ്ഠമുള്ള മണ്ണൊക്കെ മാറി എന്ത്, ഇവിടെ ഒരു ഡെസേർട്ട്, ഒരു മരുഭൂമി പോലെ ആവും. ഇങ്ങനെയാണ് പ്രക്രിയയൊക്കെ നമ്മളെന്ത് വിളിക്കുക, ദിസ് ഈസ് കാൾഡ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് നമ്മൾ പറയൽ. ഡെസേർട്ടിഫിക്കേഷൻ എന്താ, കുറച്ച് മരങ്ങൾ എന്തെങ്കിലും സോയിൽ ഇറോഷന് കാരണവും മണ്ണ് ഒലിച്ചു പോകുന്നതിന് കാരണവും. ഈ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ നമ്മളെ ഭൂമിയുടെ ടോപ്പ് ലെയറിലുള്ള മണ്ണൊക്കെ എന്ത് ചെയ്യും, ഒലിച്ചു പോവും. അത് കാരണമായിട്ട് നമ്മളെ ലോവർ ഹാർഡ് റോക്കി എന്ത് ചെയ്യും, ലേയേഴ്സ്, ഭൂമിൻ്റെ തട്ടുകൾ എന്ത് ചെയ്യും, കാണപ്പെടും. അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമുള്ള ഫസ്റ്റ് ടോപ്പ് ലെയർ മണ്ണൊക്കെ പോയതിൻ്റെ ശേഷം നല്ല കട്ടിയുള്ള പാറ പോലത്തെ മണ്ണൊക്കെ എല്ലാം തുടങ്ങും. ഈ പാറ പോലത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്താ, ഇതിന് തീരെ ജൈവ സവിശേഷത അതുപോലെ തന്നെ ഫലഭൂയിഷ്ഠത ഒന്നുമില്ല. ഇത് കാരണമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഫലഭൂയിഷ്ഠമുള്ള മണ്ണ് പോയാണ്ട് അത് മാറേണ്ട, അതെന്തോ ഒരു ഡെസേർട്ട് പോലോ മരുഭൂമി പോലോ, മരുഭൂമി പോലോ ഒലിവിച്ചിട്ടുണ്ടാവുമോ, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മാറുന്ന ഡെസേർട്ടായി മാറുന്ന ഈ പ്രക്രിയക്കാണ് എന്താ പറയുക, ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയാം. അതൊരു ഡീഫോറസ്റ്റേഷൻ്റെ വേറെ ഒരു കോൺസിക്വൻസ് ആണ്. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ ആൾസോ ലീഡ്സ് ടു ഡിഗ്രീസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്ത്, ഭൂഗർഭജലം കുറയ്ക്കുന്നു. അതേമാതിരി തന്നെ മണ്ണിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള, അതായത് വെള്ളത്തിനെ മണ്ണിൽ ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ആർക്ക് കുറയും, മണ്ണിന് കുറയും ഡിഫോറസ്റ്റേഷൻ കാരണമായിട്ട്. ഇപ്പോൾ ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ദി സോയിൽ സർഫേസ് ഇൻ ടു ഗ്രൗണ്ട്. അപ്പോൾ നമ്മളെ മേലെ വെള്ളം തട്ടിക്കാണെങ്കിൽ വെള്ളം എന്ത് ചെയ്യും, സാധാരണ അടിക്ക് ഇങ്ങനെ ഊർന്ന പോലെ അതെന്ത് ചെയ്യും, ഇല്ലാതാവും, ഈസ് റെഡ്യൂസ്ഡ് കുറയും. ഇപ്പോൾ നിങ്ങൾ പാറുമ്പോൾ വെള്ളം ഒഴിച്ചു, ആ വെള്ളം എന്ത് ചെയ്യുമ്പോൾ ആ പാറിൻ്റെ അടിക്ക് പോവോ, ഇല്ല. അപ്പോൾ അതുപോലെ ആവും, മനസ്സിലായോ? അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ മണ്ണാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഇങ്ങനെ മണ്ണിന് പിടിച്ചെടുത്താൻ കഴിയും. അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ മണ്ണ്, ഫസ്റ്റ് ടോപ്പ് ലെയർ മണ്ണ് പോയതിൻ്റെ ശേഷം എന്ത് ചെയ്യും, വെള്ളം പിടിച്ചിട്ടുള്ള കൈവ് എന്ത് ചെയ്യും, മണ്ണ് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, മണ്ണിൽ സോയിലിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക്, മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇത് കാരണമായിട്ട് ദേർ ഈസ് ആർ ഫ്ലഡ്സ്, ഇവിടെ എന്തുണ്ടാവും, വെള്ളപ്പൊക്കങ്ങളുണ്ടാവും. അതാണ് ജസ്റ്റ് കുറച്ച് മായുമ്പോഴത്തിനും ഒക്കെപ്പാടെ വെള്ളം പൊന്താനുള്ള കാരണം അതാണ്. കാരണം മണ്ണിന് എന്ത് ചെയ്യില്ല, കൂടുതൽ വെള്ളം പിടിച്ചെടുത്താനുള്ള കപ്പാസിറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യും, വരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കും. അത് കാരണമായിട്ട് അവിടെ എന്തുണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും. ദ അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദി സോയിലേക്ക് ന്യൂട്രിയൻസ് കണ്ടൻറ്റ്, അതുപോലെ തന്നെ മണ്ണിൻ്റെ മറ്റ് സവിശേഷതകളായ എന്ത്, ന്യൂട്രിയൻസിൻ്റെ കുറവ്, ടെക്സ്ചർ, നല്ല മണ്ണിൻ്റെ ഗുണം, ഇതൊക്കെ എന്ത് ചെയ്യും, ആൾസോ ചേഞ്ച് ബിക്കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ കാരണമായിട്ട് അതിൻ്റെ അളവൊക്കെ എന്ത് ചെയ്യും, കുറയും. മനസ്സിലായില്ലേ, ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ കൊണ്ടുള്ള എന്ത് ഉപദ്രവങ്ങൾ. ഇനി അടുത്തത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മളെ കാടിനെയും അതുപോലെ തന്നെ കാട്ടു ജീവിതത്തിനെയൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷണം. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് പറയാൻ പോണത്. അപ്പോൾ ഇതിലിങ്ങനെ വന്നിട്ടും പോയിട്ടും ഇവിടെ അല്ലേ, ഗവൺമെൻറ് എന്ത് ചെയ്തതിന് ഒരുപാട് പദ്ധതികൾ ഇതിന് നടപ്പാക്കിയതാണ്, അതാണ് നമ്മൾ പറയാൻ പോണത്. എന്താ
നിങ്ങളിങ്ങനെ പോയിട്ട് ഫസ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫ് കണ്ടില്ലേ, ദ ഗവൺമെൻറ് ലേസ് ഡൗൺ റൂൾസ് ആൻഡ് മെത്തേഡ്സ് ആൻഡ് പോളിസീസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് കൺവേഴ്സ് ദം. ഗവൺമെൻറ് എന്തെങ്കിലും ഈ കാടിനെയും കാട് വൈൽഡ് ലൈഫിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളും പോളിസികളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലത്തെ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇതൊക്കെ എന്താകുന്നു ആർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് പ്രസൻറ്റ് ഇൻ ദിസ് ഏരിയ. അതായത് ഒരു ഏരിയയിൽ കാടും മരങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ ഇവകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്തുണ്ടാക്കും, കുറേ പ്രൊട്ടക്റ്റഡ് ഏരിയ സംരക്ഷിത മേഖലകൾ ഉണ്ടാക്കും. ആ സംരക്ഷിത മേഖലകളാണ് ഏതൊക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലത്തെ നാഷണൽ പാർക്ക്, അതുപോലത്തെ ബയോസ്ഫിയർ റിസർവർ, ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യും, അതിമല്ലെന്ത് ചെയ്യും, അവിടക്കാർക്കും അവിടുത്തെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതെന്താണെന്ന് വിശദമായിട്ട് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ അണ്ടില്ല മഞ്ഞ ബ്രാക്കറ്റുള്ള കണ്ടില്ല രണ്ടാമത്തെ, ടു പ്രൊട്ടക്റ്റ് അവർ ഫ്ലോറ ആൻഡ് ഫ്യൂണ. അപ്പോൾ നമ്മളെ ഫ്ലോറയും ഫ്യൂണയും ഒക്കെ എന്താണെന്ന് ശേഷം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലോറ ഫ്യൂണ പറഞ്ഞാൽ ഇവിടുത്തെ ജന്തുക്കളും അതുപോലെ തന്നെ ഫ്യൂണ അവിടുത്തെ എന്ത് സസ്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി, അവിടെയുള്ള ഹാബിറ്ററ്റ്, അവിടെ ജനവാസങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കാൾഡ് പ്രൊട്ട ഈ സംരക്ഷിത മേഖല എന്ന് വിളിക്കപ്പെടുന്ന സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് ഹാവ് ബീൻ എംബാർക്കഡ്. അതൊക്കെ എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം ബയോസ്ഫിയർ റിസർവിൽ എന്ത് റിസർവ് ഹാവ് ബീൻ ദ പ്ലാന്റേഷൻ, അതുപോലെ തന്നെ അവിടെ എന്ത് കൃഷി, പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കൾട്ടിവേഷൻ, കൃഷി, ഗ്രേസിങ്, മേക്കിയ, ഫെല്ലിംഗ് ട്രീസ്, മരങ്ങൾ എന്ത് ചെയ്യുക തള്ളിയിടുക, ഹണ്ടിങ്, വേട്ടയിടുക ആൻഡ് പോച്ചിങ്, കയ്യേറ്റം നടത്തുക, പോയ ബിൽഡർ. അപ്പോൾ ഈ റിസർവർ ബയോസ്ഫിയർ റിസർവുകളിലൊക്കെ എന്താവും ഈ കാര്യങ്ങളൊന്നും പറ്റില്ല. എന്തൊക്കെ പ്ലാന്റേഷൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വലിയ 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 തോട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടില്ലേ, റബ്ബർ, അങ്ങനത്തെ ഒന്നും പറ്റില്ല. പിന്നെ കൾട്ടിവേഷൻ അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഈ ബയോസ്ഫിയർ റിസർവ് ഉള്ള സ്ഥലത്ത് വേണ്ടി. അതുപോലെ തന്നെ ഗ്രേജിങ് അവിടെ കൊണ്ടുവരുന്നതിനും പശുവിനെ ഇതിനൊന്നും മേയ്ക്കാൻ പറ്റില്ല. പിന്നെ ഫെല്ലിംഗ് ട്രീസ് അവിടുത്തെ മരങ്ങളൊന്നും വീഴ്ത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഹണ്ടിങ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വേട്ടയിടാൻ പറ്റില്ല ആൻഡ് പോച്ചിങ്, കയ്യേറിയാണ്ട് എടുക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ പ്രോഹിബിറ്റഡ് ആണ്, നിരോധിച്ചതാണ് അവിടെ ഈ ബയോസ്ഫിയർ സ്ഥലങ്ങളിൽ. അടുത്ത് സാങ്ച്വറി, സാങ്ച്വറി പറഞ്ഞാൽ ഏരിയാസ് വെയർ അനിമൽസ് വെയർ പ്രൊട്ടക്റ്റഡ്, അവിടുത്തെ അനിമൽസ് എന്ത് ചെയ്യും പ്രൊട്ടക്റ്റഡ് ആണ് ഫ്രം എനി ഡിസ്റ്റർബൻസ് ടു ദം ദ ഹാബിറ്റ്. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിൽ അതിലുള്ള അനിമൽസ്, അപ്പോൾ ആ സ്ഥലത്ത് ജീവിക്കുന്ന എന്ത് മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓല ഓല ജനവാസത്തിന് ഒരു ദ്രോഹം എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റുകയില്ല. അടുത്ത് നാഷണൽ പാർക്ക്. ഇപ്പം നാഷണൽ പാർക്ക് പറഞ്ഞാൽ എന്താണ്, ഏരിയാസ് റിസർവ്ഡ് ഫോർ വൈൽഡ് ലൈഫ്, അതായത് കാട്ടു ജീവിതത്തിന് വേണ്ടി ഒരു സംരക്ഷിക്കപ്പെട്ട മേഖലകൾ, വെയർ ദേ ക്യാൻ ഫ്രീലി യൂസ് ദെയർ ഹാബിറ്റ് ആൻഡ് നേച്ചർ വൈസ്. അവിടെ എന്ത് ചെയ്യുക, അവിടെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഒഴുക്ക് അവിടെ ഉള്ളവർക്ക് അവിടുത്തെ ഓലെ ജനവാസവും അതുപോലെ തന്നെ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ്, അവിടുത്തെ പ്രകൃതി വസ്തുക്കളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഇതിഷ്ടം ഉപയോഗിക്കാം. അതായത് നാഷണൽ പാർക്ക് അത് ഏരിയാസ് ഒരു ഏരിയയാണ് റിസർവ്ഡ് ഫോർ വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തൊരു സ്ഥലമാണ്. വേറെ അവിടെ തേക്കാൻ ഫ്രീലി അവർക്ക് എന്ത് ചെയ്യാം, അവിടെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, യൂസ് ഹാബിറ്ററ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ്, ആ കാടിനുള്ളിലുള്ള വസ്തുക്കളും കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, യഥേഷ്ടം ഉപയോഗിക്കാം. അത്രയും ബയോസ്ഫിയർ റിസർവർ, ലാർജ് ഏരിയാസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്. അതായത് ബയോസ്ഫിയർ റിസർവർ പറഞ്ഞാൽ വലിയ ഏരിയകളാവും, അതെന്താവും ഫോർ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, എന്ത് വൈൽഡ് ലൈഫിൻ്റെയും പ്ലാന്റ്സിന് അതുപോലെ തന്നെ അനിമൽസ് റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ ലൈഫ് ഓഫ് ട്രൈബൽസ് ലിവിങ് ഇൻ ദി ഏരിയ. അതായത് ഒരു വലിയ കാട് പ്രദേശവും, അതായത് ഈ നാഷണൽ പാർക്കിനെക്കാളും സാങ്ച്വറിനെക്കാട്ടൊക്കെ വലിയ പ്രദേശങ്ങളും ഇവിടെ താമസിക്കുന്ന ട്രൈബൽ ഗോത്രങ്ങൾ, അതുപോലെ തന്നെ എന്ത് എനിമൽസ്, പ്ലാന്റ്സ്, ഇവിടുത്തെ വൈൽഡ് ലൈഫ് ജീവിതം, ഇവകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മേഖലക്കാണ് എന്ത് പറയുക ബയോസ്ഫിയർ റിസർവർ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാടിനെയും പ്ലാന്റ്സിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികൾ. നമ്മളെന്ത് ചെയ്യും ഓരോന്നും ഇങ്ങനെ വിശദീകരിച്ച് ശേഷം പറയും. ഇതുവരെ പറഞ്ഞ ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുന്നു മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കുക. ഇതിൻ്റെ നോട്ട് എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് രാത്രിയുടെ. അസ്സലാമു അലൈക്കും.